നമസ്കാരം. ഗുജറാത്തിലെ നർമ്മദാ നദിയുടെ തീരത്തുള്ള പട്ടേൽ സ്മാരകം, കമ്മിക്കും കൊങ്ങിക്കും സുടാപ്പിക്കുമൊക്കെ അത് കാക്കയ്ക്ക് തൂറാനുള്ള പ്രതിമയാണ്. കുരുടൻ ആനയെ കണ്ട പോലെ എന്ന് കേട്ടിട്ടില്ലേ? അവർക്ക് അത് വെറുമൊരു പ്രതിമ മാത്രമാണ്. ഏകദേശം 3000 കോടിക്കടുത്ത് ചെലവ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ സ്മാരകമാണ്. ഒരുപക്ഷെ കാലാതിവർത്തിയായിട്ട് അത് നിലകൊണ്ടേക്കാം. അത് ജനോപകാരപ്രദമാണ് എന്ന് മാത്രമല്ല, അതൊരു ഗുജറാത്തിയുടെ പ്രതികാരത്തിൻ്റെ കഥ കൂടിയാണ്. ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ആ മഹാമനുഷ്യനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതാണ് മോദിയും കൂട്ടരും. അല്ലെങ്കിൽ നരസിംഹറാവുവിൻ്റെ അവസ്ഥ വന്നേനെ ആ മനുഷ്യനും. നരസിംഹറാവുവിൻ്റെ അവസ്ഥ എന്തെന്നല്ലേ, മരിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നവരൊക്കെ മരിച്ചപ്പോൾ അടക്കുന്ന സ്ഥലത്ത് പോലും അടക്കാതെ ഒന്ന് പൊതുദർശനത്തിന് പോലും വെക്കാൻ അനുവദിക്കാതെ തിരസ്കരിച്ചതാണ് സോണിയയും കൂട്ടരും. നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നടത്തിയ ഭരണവാഴ്ചയിൽ തങ്ങൾക്കൊപ്പം ആരും ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് ഓരോരുത്തരെയും അവർ വെട്ടിമാറ്റിയിട്ടുണ്ട്. ആദ്യ സമയത്ത് വോട്ടിംഗ് ശരിയായിരുന്നുവെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നത്. വെറും ഒരാൾ മാത്രം പിന്തുണച്ച നെഹ്റു എങ്ങനെ പ്രധാനമന്ത്രിയായി? അവിടെ മുതൽ തുടങ്ങുന്നു ചതി. അതെ, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതൊന്നും മറന്നില്ല. ഗുജറാത്ത് തന്നെയായ സർദാർ വല്ലഭായ് പട്ടേലിനെ ലോകമറിയാൻ തീർച്ചയായിട്ടും വാർത്തയാവണം, വിവാദമാവണം, ലോകമറിയണം. എല്ലാ കാലത്തും ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ഒരു വിനോദസഞ്ചാരത്തിന് വരും പോലെ അവിടെ ആളുകൾ വരണം. എല്ലാ കാലത്തും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നാമം ഉയർന്നു കേൾക്കണം. അതാണ് ആ ഗുജറാത്തിയുടെ പ്രതികാരം. അതവിടെ നിൽക്കട്ടെ, അത് കഥയുടെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഇനി ഇപ്പോഴത്തെ സംഭവം. ഒരു വർഷം 80 കോടി രൂപയോളം നേരിട്ട് വരുമാനമുണ്ടാക്കുന്നു ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള ഈ സ്മാരകം. ദേശാഭിമാനി ഒരുപക്ഷെ അടിച്ചുവിട്ടേക്കും ഗുജറാത്തിൽ കാക്കക്കാട്ടത്തിന് കോടികളുടെ വിലയെന്ന്. അവരുടെ കണ്ണിൽ അതൊരു പ്രതിമയാണ്, കാക്കകൾക്ക് കാഷ്ടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രതിമ. കാരണം അവർക്ക് പരിചയമുള്ളത് AKG, EMS, KM Mani തുടങ്ങിയവരുടെ പ്രതിമകൾ മാത്രമാണ്. അതിന് ഈ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതുകൊണ്ട് പട്ടേലിൻ്റെ പ്രതിമയും അങ്ങനെ എന്തോ ആണ് എന്നവർ ധരിച്ച് വശായിരിക്കുകയാണ്. ഈ 3000 കോടി രൂപ എന്ന് തിരിച്ചു പിടിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു വർഷം 80 കോടി രൂപ ഇതിന് നേരിട്ട് വരുമാനം കിട്ടി എന്നറിഞ്ഞപ്പോഴും അവർ കണക്ക് കൂട്ടൽ നടത്തുകയാണ്. എന്നിട്ട് അവർ പറയുന്നു 37 വർഷം വേണ്ടേ ഇത് തിരിച്ചു പിടിക്കാനെന്ന്. അവരോട് തിരിച്ചു ചോദിക്കട്ടെ, കേരളത്തിൽ വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വരുന്നുണ്ട്. അവർ തന്നെ പറയുന്ന, അതായത് അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ ഏകദേശം 50 വർഷമെടുക്കും അതിൻ്റെ മുടക്കു മുതൽ തിരിച്ചെടുക്കാൻ. കൊച്ചി മെട്രോ ഏത് കാലത്ത് ലാഭത്തിലാവുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അപ്പോൾ അവർ വീണ്ടും ചോദിക്കും, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ, സാരമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നഗരത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങളിൽ എന്തിനാണ് കോടികൾ മടക്കി പാർക്കുണ്ടാക്കുന്നത്? എന്തിനാണ് കോടികൾ മടക്കി സിനിമാ ശാലകൾ ഉണ്ടാക്കുന്നത്? ജനങ്ങൾക്ക് വിനോദിക്കാൻ ആനന്ദിക്കാൻ വേണ്ടിയല്ലേ? പട്ടേൽ പ്രതിമയും നിങ്ങൾ അങ്ങനെ കൂട്ടിയാൽ മതി. അതിൻ്റെ ബഹുഭൂരിപക്ഷം തുകയും മടക്കിയത് ഗുജറാത്തല്ലേ? ഗുജറാത്തിക്ക് ഇല്ലാത്ത വേവലാതി മലയാളിക്ക് എന്തിനാണ് ഹേ? പിന്നെ ഒരു പട്ടേൽ സ്മാരകം ഏറ്റവും കുറഞ്ഞത് 1500 പേർക്കെങ്കിലും അന്നം നൽകുന്നുണ്ട്. 100 കണക്കിന് ടാക്സികൾ, 100 കണക്കിന് റിക്ഷകൾ, 100 കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ. പട്ടേൽ സ്മാരകം ഒരിക്കൽ പോലും സന്ദർശിക്കാത്തവരാണ് അതൊരു പ്രതിമ എന്ന രീതിയിൽ ചെറുതാക്കി കാണാൻ ശ്രമിക്കുന്നത്. എത്ര കുടുംബങ്ങൾക്ക് അന്നം നൽകുന്നത്, വരുമാനം നൽകുന്നതാണ് ഈ പട്ടേൽ സ്മാരകം എന്ന് നിങ്ങൾക്കറിയാമോ? അതിലെല്ലാം ഉപരിയായിട്ട് അതിലൊരു വലിയ ഹൈലൈറ്റ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് 50 മലയാളികളെങ്കിലും ആ പ്രതിമയ്ക്ക് താഴെ നിന്ന് കപ്പലണ്ടി വിൽക്കുന്നുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുറച്ച് പേര് ചായയും വിൽക്കുന്നുണ്ടാകും. മലയാളി ഇല്ലാത്ത ഒരു സ്ഥലം പോലും ലോകത്തില്ല. പക്ഷേ ഇവിടെയുള്ളവർക്ക് അത് വെറും പ്രതിമ മാത്രമാണ്. ആ സ്മാരകം അങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആത്യന്തികമായിട്ട് ഒരു ഗുജറാത്തിയുടെ പ്രതികാരത്തിൻ്റെ കഥയാണ്. പിന്നീട്
കാലങ്ങളോളം ഉയർന്നു കേൾക്കാൻ വേണ്ടി ഒരു മഹാപുരുഷനെ തലയെടുപ്പോടെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഒപ്പം പ്രദേശവാസികൾക്കും മറ്റ് 1500 ൽ പരം ആളുകൾക്കും അന്നം തരുന്ന, അന്നം കൊടുക്കുന്ന, ഉപജീവന മാർഗവും കൂടിയാവുന്ന ഒരു തൊഴിൽ ദാതാവും കൂടിയാണ് ഇന്ന് ആ പട്ടേൽ സ്മാരകം. ഇതൊന്നും മനസ്സിലാക്കാത്തവർക്ക് അത് വെറും കാക്കകൾക്ക് കാഷ്ടിക്കാനുള്ള പ്രതിമ മാത്രം. കാരണം അവർ കണ്ടിരിക്കുന്നത് AKGയുടെ പ്രതിമയും EMSന്റെ പ്രതിമയും ഇപ്പോൾ പണിത് കൊടുത്ത KM മാണിയുടെ പ്രതിമയും 5 പൈസയ്ക്ക് വരുമാനമില്ലാത്ത ഈ സംഗതികൾ. വർഷാവർഷം ലക്ഷങ്ങൾ അതിനെ പരിപാലിക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഈ സംഗതികൾ, ആകെ നിർവഹിക്കുന്ന ഒരേ ഒരു ധർമ്മം കാക്കകൾക്ക് കാഷ്ടിക്കാനുള്ളത് എന്നത് മാത്രമാണ്. അപ്പോൾ അത് കണ്ട് ശീലിച്ചവർക്ക് ഇതും അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റ് പറയാനാവില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.